നമസ്കാരം എല്ലാവർക്കും ടേസ്റ്റ് ലാൻഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ടേസ്റ്റ് ലാൻഡിൻ്റെ റെസിപ്പി ഒരു വൻപയർ മത്തങ്ങ എലിശ്ശേരിയാണ് കേട്ടോ. അതിനുവേണ്ടി അര കപ്പോളം വൻപയർ എടുത്ത് കുക്കറിലിട്ട് നല്ല പോലെ വേവിച്ചെടുത്ത പയറാണ് കേട്ടോ. അത് ദേ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ഈ കലത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഒന്ന് തളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള നാളികേരമൊക്കെ ചിരവി എടുക്കാം. മത്തങ്ങ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് ഒഴിക്കാനും പിന്നെ വറുത്തിടാനും ആവശ്യമായിട്ട് ഒരു ബൗൾ നാളികേരവും ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മത്തങ്ങയിൽ ശരിയിലൊന്ന് നാളികേരവും കൂടിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇതാ നമ്മൾ കുക്കറിൽ നിന്ന് കലത്തിലേക്ക് മാറ്റിയ പയർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ മത്തങ്ങയുണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ഇടണം. ഞാനതിൽ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അതിലേക്ക് കറിവേപ്പില വേണം. അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഇതിൽ നിന്ന് പകുതി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതിയേക്കാളും കൂടുതൽ ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരം ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജീരക അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഇത്രയും കുരുമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ചുവന്നുള്ളിയും രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മത്തങ്ങയിലും പയറിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ വെളുത്തുള്ളിയും ജീരകമൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കട്ടെ. ആ ഇതാ മത്തങ്ങയും പയറൊക്കെ നല്ല പോലെ വെന്ത് കഴിഞ്ഞു. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. മത്തങ്ങക്കൊന്ന് ഉടഞ്ഞോട്ടെ. ഓക്കെ, ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാണോ ഒന്ന് നോക്കട്ടെ. കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് അലമ്പി ആ വെള്ളം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് തിളക്കട്ടെ. ഇത് നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് വിടുന്നവരെ ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയി, നാളികേരം പൊഴിച്ച് തള കൂടിയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. കറി കാഴ്ച വയ്ക്കാനുള്ളൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ല പോലെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് നല്ല പോലെ ക്രിമ്പിൽ ഇട്ട് വെച്ചേക്കണേ. ഇതിനുള്ളിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പൊട്ടി തെറുത്തു കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരമുണ്ടല്ലോ, അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നാളികേരം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ആ നാളികേരം മറവായി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഒരു സുഗന്ധമല്ലേ. അതാ നമ്മുടെ നാളികേരം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ കൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതിങ്ങനെ തന്നെ ഒന്നിരുന്ന് പാത്രപ്പാകാവട്ടെ, അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.